ഞാനിപ്പോഴത് ഒരു വീടിൻ്റെ കിച്ചണിലാട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, ഈ കിച്ചണിൻ്റെ രണ്ട് കളറുണ്ട്, ബ്ലാക്ക് വൈറ്റ്. ഇത് നമ്മൾ മാറ്റി, ഇതിൻ്റെ ഡോറിൻ്റെ സിസ്റ്റം മൊത്തം മാറ്റി. ഇത് കുറച്ച് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ മോഡല് ആൻഡലൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന ടൈപ്പുള്ള ആ ഒരു കിച്ചൺ ചെയ്യാൻ മാടി നിൽക്കണം. അതേമാതിരി ഇവിടെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു സംഗതി കണ്ടത്. അടുപ്പ് ഇവിടെ ഉണ്ട്, കുറ്റി ഇവിടെ ഉണ്ട്, പിന്നെ അതേമാതിരി ഇവിടുത്തെ ടേബിൾ ഇതാ നല്ല ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഓയിലുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതുണ്ട്. അപ്പം നമ്മൾ നേരെ എന്താക്കി, ട്രാക്കാണ് മാറ്റി, വർക്ക് നമ്മൾ മാറ്റി അങ്ങോട്ട് വെച്ച്, ടേപ്പൊക്കെ മാറ്റി വെച്ച്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് മാത്രമല്ല കേട്ടോ, അറിയാ, നല്ല ഫുഡ് വെക്കാനും അറിയാം, അയിലറ തിന്നാനും അറിയാം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് വ്ളോഗാണ്. കണ്ടോളി മക്കളെ വെറുതാവില്ല. ആദ്യം എന്താ ചെയ്യണ്ടത് വെച്ചാൽ, ഇവിടെ ഉള്ള ഈ ടേബിൾ പൊടിച്ചിക്കാണ്ട് ഇങ്ങനെയാണ് വെക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കണം. ചിക്കന് കഴുകിയാണ്ട് നല്ല വൃത്തിയാക്കി കേട്ടോ. ഒരു കാലി പാത്രത്തേക്ക് ഈ ചിക്കൻ അങ്ങോട്ട് തള്ളിയിടുക. പുളിയില്ലാത്ത തൈര്, അത് പ്രത്യേകം പറയണം, പുളിയില്ലാത്ത തൈര്. ഈ തൈരിൻ്റെ അക്കട് കട്ട് ചെയ്തിട്ട് കുറച്ചാക്കി കൊടുക്കുക. ഇത്ര ഉണ്ടാക്കിയിട്ട് ഈ ചിക്കനക്ക് ഒഴിച്ചു കൊടുക്കുക, അതേമാതിരി തള്ളി കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ, ചിക്കൻ ഇങ്ങോട്ട് സോഫ്റ്റായി കിട്ടണം. ഇത് നല്ല കുഴക്കുക. നമുക്കിനി ഇത് കുറച്ച് കുറവുണ്ട് തോന്നിയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. രണ്ട് കഴിഞ്ഞിട്ടാണ്. ഇനി എന്താണ് വേണ്ടിയത്? ഈ കുഴച്ച് വെച്ചത് ഒരു 10 മിനിറ്റ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ആ ഗ്യാപ്പിൽ നമ്മളോട് മസാല റെഡി ആക്കിയാണ്. ഇനി മസാല എന്തൊക്കെയാണ് പറഞ്ഞതരാം. നമ്മൾ ചിക്കൻ എടുത്തത് 1 കിലോയിനാണ്. മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച്, എനിക്ക് എരിവ് പറ്റൂല, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാശ്മീരി പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്. ഗരം മസാല 1/2 ടീസ്പൂണ്. പെരുംജീരകം 1 ടേബിൾ സ്പൂണ്. ഈ ഉപ്പ് പാകത്തിന് ടോളിറ്റോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് മാത്രമല്ല കേട്ടോ, ഫുഡ് രംഗത്തും നമ്മൾ ദമ്മാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ട് 65 ഉണ്ടാക്കാൻ എന്നെ വിളിച്ചണ്ട. ഇപ്പോൾ ഷോക്കേസിന് തന്നെ എനിക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്, അതന്നെ എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റണില്ല. അപ്പോൾ 65 ഞാൻ പുറത്തുണ്ടാക്കി കൊടുക്കില്ല കേട്ടോ. ഫാബ്രിക്കേഷൻ്റെ പണി നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. 1/2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് മതി ബാക്കി കളി. ഫ്രിഡ്ജിൽ നിന്ന് 1/2 മണിക്കൂർ ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ടോ. ഞാൻ ഇതിക്ക് നമുക്ക് തട്ടാളം എന്താ അറിയോ, കോൺഫ്ലവർ ആണ്. 1 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ അതിൽ 3 ടീസ്പൂൺ ഏതാ വെച്ചാൽ കുറച്ച് ഇതിക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അല്ല, നേരത്തെ മസാലയുടെ കൂടെ എന്താണ് നമ്മൾ കോൺഫ്ലവർ ഇടാൻ ചെയ്യുന്ന ഒരു സംശയം ഞങ്ങൾക്ക് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, മസാല പിടിച്ചിട്ട് ഇടണം ഏറ്റവും നല്ലത്. കോയിന്ന് കൊയഞ്ഞ് കൊയഞ്ഞ് കൊയങ്ങിക്കണ് കോയി ആ ജാതി കുഴക്കരുത്, നമ്മൾ കുഴച്ചേ. അപ്പം നമുക്ക് അടുത്ത വണ്ടിയാണ് ചാട്ടാക്കാം. 500 ഓയിൽ ഇട്ടോ, 500 ഓയിൽ ഫുൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. മുങ്ങണം, കോയി മുങ്ങണം കയ്യിൽ, സംഭവം ചൂടാക്കി കണ്ടാ. ആദ്യം ഒരു പീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, മുങ്ങി നിൽക്കുമ്പോൾ പിന്നെ മറച്ചിടേണ്ട ആവശ്യമില്ല, ഏറെക്കുറെ എല്ലാ കോയും മുങ്ങി നിൽക്കാം. നേരത്തെ കോൺഫ്ലവർ ഇട്ടില്ലേ, അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോഴേ ആ മസാല ഉണ്ടല്ലോ ആ എണ്ണയിൽ പോവില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം. ചിക്കൻ എടുക്കാനായാലേ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, കുറച്ച് മുളക് ഇട്ടാണ്ട് ഒന്ന് അങ്ങോട്ട് റെഡി ആക്കാം. അത് ടേസ്റ്റാണ്, കുറേ മസാല വെച്ചിട്ട് കയറില്ല. ഈ സംഗതിയാണ് കയറിയാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ എന്തൊക്കെയാ ഇത് നേരെ എത്ര കിട്ടണ വെച്ചാൽ എടുത്തില്ല.
രണ്ടാഘട്ടം ഊറ്റിയെടുക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ചെറുനാരങ്ങൾ പിയ. അപ്പോൾ നമ്മളെ 65 ഇവിടെ റെഡി ആക്കി എടുക്കുകയാണേ, നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഒരു പീസ് ഒന്ന് എടുക്കുക. കറക്റ്റ് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം നമ്മൾ പോയി തിന്നണതാണ്. കറക്റ്റ് റെസ്റ്റോറൻ്റ് ആണ്, അതിന് മേൽക്ക് പോയിട്ടില്ല, നമ്മൾ കറക്റ്റ് റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ നേക്ക് എവിടെയെന്ന് വെച്ചാൽ ആ കോൺഫ്ലവർ ഉണ്ടല്ലോ ആ പൊടി, അത് ഇടുന്നോടത്തും അതിൻ്റെ ടെക്നിക്ക് അതാണ് എല്ലാവരും ഉപയോഗിക്കേണ്ടത്, ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ നീ പൊറോട്ടയും കൂട്ടി ഇതടിക്കട്ടെ.